you. And now you are watching Amritavini Hair Elixir Presents Mighty Future Star Magic. Let's welcome the end team to Star Magic. നേരെ നമ്മുടെ പവർ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഷാജു ചേട്ടന്റെ ഒരു ഉമ്മയിൽ നിന്ന്, അതും പറന്നു വന്നെത്തിയ ഉമ്മയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞങ്ങൾ ഭയങ്കര എല്ലാവർക്കും ആരും തമ്മിൽ ഈഗോ അടിക്കണ്ട, അത് പെൺകുട്ടികൾക്കുള്ളതാണ്. ഇന്ന് ഞാനൊരു സംതിങ് എന്തെങ്കിലും സ്പെഷ്യൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുവരെ കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറന്റ് പരിപാടി, ചിരിച്ച് മറിയണം നമുക്ക്, അതാണ് സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തങ്കച്ചൻ മറ്റേ ഊളകുമാറില്ലേ, ഉദയകുമാർ കയ്യിലെഴുതി വെച്ചിരിക്കുന്നത്, അത്രയും വാശി വൈരാഗ്യം അതിനോട്. അതെന്ത് പരിപാടിയാ അതിനു, അതിനറിയാം മറക്കാതിരിക്കാനാ. ഇത് കണ്ട തങ്കച്ചൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഊളം കയ്യിൽ ഉദയകുമാർ എഴുതി വെച്ചിരിക്കുന്നത്, എന്നെ മറക്കാൻ, എന്നെ റോസ് ചെയ്യാൻ. വന്ന കേന്ദ്ര വഴി എവിടെന്നാന്നുള്ളത് അറിയണം. ഇത് ആരെടുത്ത് ചോദിച്ചു? എന്റെ സംഭവം ഞാൻ പറഞ്ഞു, എന്നെ കുട്ടിത്തം കുട്ടിത്തം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചേച്ചി. അപ്പൊ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഇത് ചെയ്തായിരുന്നല്ലോ സ്കിറ്റ്, അപ്പൊ ആ പേര് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ എഴുതിയിട്ടിരുന്ന, അത് വെച്ച് കളിയാക്കാൻ വേണ്ടി. കൂളംകുന്ന് ഉദയന്മാർ ഹിറ്റായി പുറത്തിറങ്ങുന്ന സ്ഥലത്തല്ല അവര്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? സർപ്രൈസ് ആണ്. ബാക്ക് സ്റ്റേജില് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗിഫ്റ്റ് എടുക്കാം. അത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വന്നോളൂ. ടീം അവിടെ ചെന്നിട്ടേ പ്രോപ്പർട്ടി എടുക്കാനായിട്ട് യു സ്ലേറ്റ്. ഇന്നത്തെ കാലത്ത് സ്ലേറ്റ് ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമല്ലോ. ഇപ്പൊ ഈ സ്ലേറ്റുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോൾട്രി ഫാമില്ലേ, അതില് കോഴിയുടെ വില എഴുതി വെക്കാനാണ് കൂടുതൽ ഇത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോ ആ ഒരു ഹോട്ടലിൽ എഴുതിച്ചേക്കാം, ദൈവം ചെയ്ത് ഒരു ഊണ് മേടിച്ച് രണ്ടുപേരും ഉണ്ണര്. എനിക്കുണ്ടായിരുന്ന സ്ലേറ്റ് ഇങ്ങനെ തറയിലിട്ടത്, തറയിട്ട് പൊട്ടത്തില്ലല്ലോ, തറയിലിട്ട് പൊട്ടി പോകുന്ന സ്ലേറ്റ്, മരത്തിന്റെ ഒരുപാട് ഓർമ്മകള് അല്ലേ. ഞാൻ സ്ലേറ്റ് കൊണ്ടുവന്നതേ സ്കൂളിൽ കഞ്ഞി കിട്ടും, കഞ്ഞി കിട്ടുമ്പോ ചൂടായിരിക്കും, അത് ചൂട് നമ്മുടെ കയ്യിൽ പറ്റായിരിക്കും സ്ലേറ്റ് കഞ്ഞിടും. ഒരു സ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു സ്ലേറ്റ് ഗെയിമിലേക്ക് നമുക്ക് പോവാം. നമ്മള് ബാക്ക് ടു സ്കൂളിലേക്ക് പോവാൻ പോവാണേ. കേട്ടെഴുത്തിന്റെ പീരീഡ് ആണത്. കേട്ടെഴുത്താണേ, കേട്ടെല്ലാവരും എഴുതിക്കോടെ. ഓക്കെ, ഞാൻ എന്റെ സ്ലേറ്റില് ഒരു അക്ഷരം എഴുതാൻ പോവാ. നിങ്ങളുടെ നിങ്ങളുടെ ടീമിലാണ് കേട്ടോ കളിക്കണ്ടേ. അതായത് ഇപ്പൊ ബിനുഷേട്ടൻ അറിയുന്ന സംഗതി അനുവിന്റെ സ്ലേറ്റിൽ എഴുതണം, അനുൻ അറിയുന്നത് ബിനുഷേട്ടന്റെ സ്ലേറ്റിൽ എഴുതണം. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ഏറ്റവും ആദ്യം തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ പറയുന്ന അക്ഷരം വെച്ചിട്ട് ഒരാളുടെ പേര് എഴുതരുത്. ഓക്കെ, ഞാൻ ഒരു അക്ഷരം എഴുതുവേ. ഓക്കെ, ഇത് പിടുത്തം കിട്ടിയിട്ടുള്ള ഇതെന്താ ടീം? ടീം പറയൂ. വെച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പെട്ടെന്ന് എഴുതുക. ഓക്കെ, അങ്ങോട്ടും ഒരാളുടെ പേര് എഴുതരുത്. സ്ഥലപ്പേര് എഴുതാവോ? സ്ഥലപ്പേരും എഴുതാൻ പറ്റില്ല, പേര് എന്ന് പറയുമ്പോ സ്ഥലപ്പേരും വരും. പ്ലീസ് എല്ലാവരും സ്റ്റോപ്പ് സ്റ്റോപ്പ്. കഴുത്തിലിടണേ, ത്രീ വെച്ചിട്ട് എഴുതാനാ ഞാൻ പറഞ്ഞേ.
അപ്പോ ഏറ്റവും അത് എനിക്ക് തോന്നുന്നു മിയക്കുട്ട വായിച്ചിട്ട് വാടാ. വെരി ഗുഡ്, തൃക്കാർത്തിക. ഗുഡ് ജോബ്. അനു എഴുതിയതാ? പിന്നെന്താ എഴുതിയത്? തൃപ്പഞ്ചിയോ? തൃപ്പഞ്ചി. അടുത്തത് എന്തായാലും ഒരെണ്ണം തൃക്കാർത്തിക കറക്റ്റ് കേട്ടോ. ഇനി പിനുചേട്ടൻ എഴുതിയിട്ടുള്ളത് എന്താ? ത്രിശങ്ക പുഷ്പം. ത്രിശങ്കല്ല, ത്രിശങ്കു പുഷ്പം. ഈ സാധനം ടീമിന്റെ ത്രിയംബകം തെറ്റാണ്. ത്രിയംബകം വരേണ്ടത്. ഐശു എഴുതിയതല്ലേ ഇത്? ഓക്കെ ഗുഡ്. ഇനി ടീം എഴുതിയത് എന്താന്നുള്ളത്? ടീം എന്ത് ഉദ്ദേശിച്ച ടീം? തൃശ്ശൂർ. തൃശ്ശൂരിന്റെ ഷായ ഏതാ? ഇങ്ങനെ ഷായിന്റെ ഇടയിൽ ഒരു ഷാ വരും കേട്ടോ. തൃശ്ശൂർ ദേവി എഴുതിയിട്ടുള്ളത് എന്താ? തൃപ്തിയായി, തൃപ്തിയായി. എന്താ എല്ലാത്തിനും എ പ്ലസ് മേടിക്കണ ഒച്ചാണേ. തൃപ്തിയായി എന്നാണ് എഴുതിയത്. ഇനി അടുത്താള് അന്ന എഴുതിയിട്ടുള്ളത് തൃതീയം. പിന്നെ ത്രിവേണി, ത്രികോണം. എല്ലാം തെറ്റിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ ഇനി ഓപ്പോസിറ്റ് നോക്കാട്ടോ. തൃപ്തി. ഓക്കെ അത് സുമ എഴുതിയതാണ്. അവിടെ ത്രിഗുണം. ത്രിഗുണം. മൂന്ന് ഗുണവും ഒരു ഗുണവും ഇല്ല. ത്രിഗുണം. ത്രിഗുണം തെറ്റല്ലേ. ശരി, ഡയന എഴുതിയത് ത്രിപ്രയറും. പ്രയർ എഴുതാൻ പാടില്ല. അടുത്തത് ശ്രീവിദ്യ. ശ്രീവിദ്യ എന്നോട് പറഞ്ഞു മലയാളത്തില് 100-ൽ 100 മാർക്ക് എനിക്ക് കിട്ടിയ ആളാന്ന് പറഞ്ഞു. എനിക്ക് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു. എന്റെ ഹാൻഡ് റൈറ്റിംഗിന് എനിക്ക് എപ്പോഴും ഫസ്റ്റ്. പക്ഷേ ഇത് ത്രീ അല്ല, ഇത് അത്യായാണ്. കംപ്ലീറ്റ് ചെയ്യണം. ഹാൻഡ് റൈറ്റിംഗ് രണ്ടുപേരും ഡിസ്ക്വാളിഫൈഡ്. തൃശൂലം ഞാൻ എഴുതിയത്. ഒന്നും രണ്ടൊന്നും പോരായിട്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പാർക്ക പോയിന്റ് ഏറ്റവും കൂടുതൽ എഴുതിയതിലല്ല കാര്യം, റൈറ്റ് ആയിട്ട് എഴുതിയതിലാണ് കാര്യം. പോയിന്റ് വൈസ് നമ്മൾ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുള്ളത് തങ്കുവിന്റെ ടീമാണ്. കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി കറക്റ്റ് അല്ലാത്തത് ഇപ്പൊ ത്രി ഇങ്ങനെ എഴുതിയ ത്രി അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ ത്രി കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം. ശരി, അടുത്തത് എല്ലാരും മാച്ചോളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇംഗ്ലീഷ് ഭാഷ ചോദിക്കുന്നു. കോമഡിക്ക് വേണ്ടി തെറ്റിച്ചെഴുതിയാ മതിയോ എന്ന്. ശരിയാക്കി തരാം. അടുത്തത് ഓ ഭാഗ്യം കുട്ടിക്ക് മനസ്സിലായി. ഓക്കെ, ടീമിന്റെ ഇതാണ് ടീം എഴുതിയിട്ടുള്ളത്. കൃഷി. ഇതെങ്ങനെ ക്രി ആവണ്? ടീമിന് എന്താന്ന് വിചാരിച്ചിട്ട് എഴുതിയത്? കൃഷി. കൃഷിയോ അടക്ക എടുത്തൊരു കേപ്പ് ഇല്ലി കൊണ്ടുവരല്ലേ. ടീം അത് കൃഷി എന്നാണ് ടീം എഴുതിയത്. ടീം എഴുതിയിട്ടുള്ളത് ഋഷി എന്നാണ്. റാ ഇട്ടിട്ട് ഋഷി. നോക്കി എഴുതിയതാ രണ്ടുപേരും ഋഷി. ശരി, ഋഷി ആൻഡ് ഋതുക്കൾ. ഓക്കെ, തിരിച്ചിങ്ങോട്ടും ഋഷി തന്നെയാണ്. ഋതു. ഓക്കെ, അനു എഴുതിയിട്ടുള്ളത് ഴാഷിയോ? ഋഷി. 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 അതെ, ഞങ്ങൾ CBSE പഠിച്ച കൊച്ചുങ്ങളാ. അതാണോ റാ? അനുവിന്റെ ഋ വ്യത്യാസം ഉണ്ട് ട്ടാ. ഇനി ഞാൻ പറയുന്ന വേർഡ് ഏറ്റവും പെട്ടെന്ന് എഴുതി തീർക്കുന്ന ആൾട്ടോ. എല്ലാരും മാച്ചോളൂ. ഓക്കെ, ചെക്കോസ്ലോവാക്യ. എന്താ ചെക്കോസ്ലോവാക്യ? ചെക്കോസ്ലോവാക്യ. 1, 2, 3.
എഴുതിക്കഴിഞ്ഞോ? ശ്രീവിധി എഴുതിക്കഴിഞ്ഞു. യെസ് കാണിച്ചോളൂ, എല്ലാവരും കാണിച്ചോളൂ. ടീമിന്റെ എഴുതിക്കഴിഞ്ഞില്ലേ? ടീം ഇന്ത്യയോ? കാണിച്ച ആരുടെയും എഴുതിയിട്ടില്ലേ? കാണിക്ക ടീമേ കന്നഡയാണ്. ഐശ്വന്റെ കാണിക്കൂ. ചെക്കോ സ്ലോ ഓക്കെ, എല്ലാരും ആക്കിയോ. ശരി ഉണ്ട്, ഇതിൽ തെറ്റും ഉണ്ട് കേട്ടോ. അടുത്തത് ദൃഷ്ടദ്യുമ്നൻ. എല്ലാവരും അങ്ങോട്ട് കാണിച്ചോളൂ. അയ്യോ കഷ്ടദ്യുമ്നനോ? എന്താ എന്റെ മലയാളത്തിൽ 100 മേടിച്ച ആ കുട്ടി. ശരി, ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മലയാളത്തിനില് നമ്മുടെ പാണ്ഡിത്യം ഓരോരുത്തരുടെയും കണ്ടിട്ടേ നമുക്ക് ഗെയിം ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് ബലൂൺ ചവിട്ടി പൊട്ടിക്കാല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ ഒരു ഹാങ് ഓവർ മാറ്റം കുട്ടി. ഇവിടെതാ കണ്ടോ, ഞങ്ങള് വീട് വരച്ചു, തെങ്ങ് വരച്ചു. ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഇതിന്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് ഇയറൊക്കെ ക്ലോസ് ചെയ്ത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ ആ ക്യാപ്പ് ഇങ്ങനെ ഓണായി വരും അല്ലേ. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഒന്ന് എടുത്തിട്ട് വരുമോ? ത്രോട്ടൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി കൊണ്ടുന്നതാ? അല്ല, ഞങ്ങൾ ഹോട്ടലിൽ പോയപ്പോ നല്ല തണുപ്പായിരുന്നു, അപ്പൊ ഇത് വെച്ചില്ലെങ്കിൽ കാറ്റടിക്കുമ്പോ. പക്ഷെ ഇത് വെറുതെ വെക്കല്ല, ഇത് വെച്ചിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. അത് കണ്ടൊരു ഞാൻ ഇപ്പൊ ഇവർക്കും കൂടെ കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലെ. ഓക്കെ. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഓരോ നേരം മേടിച്ചു തരണം. എന്തിനാ? കാരണം ബിനീഷ് പാടുമ്പോ നമുക്ക് വെക്കാനാണ്. ഇത് വെക്കൂല ഞങ്ങക്ക്. ഞങ്ങക്ക് പല പേരുള്ള കൊച്ചിന്റെ ചെവിക്ക് വരെ എന്നെ താളാ നോക്കി. സാധാരണ ഈ പാട്ടിലേ കരകാട്ടാണ്, ചെവിയാട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ലക്ഷ്മി, ഇത് കണ്ടപ്പോ നമ്മള് പഴയ ജിംബ്രൂട്ടൻ ഓർമ്മ വന്നല്ലേ. യെസ്, പേര് നമുക്ക് മാറ്റിയല്ല. ജിംബ്രൂട്ട്, ജിംബ്രൂട്ട്. സ്റ്റാർ മാജിക്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നമ്മുടെ ജിംബ്രൂട്ടിനെ കൂടെ ഉണ്ട്. സ്റ്റാർ മാജിക്, ഇനി പവർ കൂടെ ആടുമോ? ഓക്കേ, സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ഓക്കെ ഓക്കെ, പോയിട്ട് വന്നാലോ? പിന്നെ പോകാം. വക്കീൽ മാഡം, ഈ കേസ് ഞങ്ങൾ വിജയിക്കോ അവര് വിജയിക്കോ? എന്നാണ് ഉദ്ദേശിച്ചത്? പിന്നെ പക്ഷേ ഈ വക്കീൽ അങ്ങനെയല്ല കണ്ടോ. ഈ വക്കീലിന് രണ്ടു തരം കൂട്ടാം. ഇവനെ കണ്ടടിപ്പിക്കാൻ എങ്ങനെ ഉണ്ടെന്നറിയാമോ? 3D പടം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനെ കന്നഡ. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് ഒറ്റരാൾ മാത്രം വന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് സന്തോഷമായി. പക്ഷെ ബാക്കി അഞ്ചു പേര് അനുഭവിക്കേണ്ട തോറ്റു കഴിഞ്ഞു. സാമ്രാജ്യണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ മാജിക് ചെയ്യാൻ പോണുണ്ട്. കൂട്ടത്തിൽ ഒരു ഊളം കുഴിയിൽ സഹദേവനുണ്ട്. അല്ല, ഊളൻകുന്ന് ഉദയകുമാർ. ഇന്ന് തൊട്ട് എന്റെ പേര് ഊളൻകുന്ന് ഉദയകുമാർ എന്നാണ്. ഏയ് ഊളൻ, ഒരു തോൽവി സ്കിറ്റ് കളിച്ചിട്ട് അതിന്റെ കഥാപാത്രം പറഞ്ഞ് ഞെളിയണു. ഞങ്ങളിത് മറക്കാൻ ശ്രമിക്കണ കാര്യം എന്തിനാ ഓർമ്മിപ്പിക്കണേ? അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. രണ്ട് പേരും ഇവിടെ കുറച്ച് നീഡില്, മൂന്ന് നീഡില് സൂചി ഇവിടെ അറ്റാച്ച് ചെയ്തു. അത് അങ്ങോട്ട് തിരിക്കാവോ? അത് എങ്ങനെ? അപ്പുറത്തേക്ക്. അത് ആവശ്യം വരും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആട്ടി 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 കറക്റ്റ് ആയിട്ടും ഈ നീഡിലിൽ അവിടെ കൊണ്ട് ഈ ബലൂൺ പൊട്ടിക്കണം. അതാണ് ടാസ്ക്. ഒരു കാരണവശാലും കാല് കൊണ്ട് ചവിട്ടി പൊട്ടിക്കരുത്. കംപ്ലീറ്റ് ചെയ്ത ടീമാണ് ഏറ്റവും ആദ്യം ബലൂൺ ഈ സൂചി കൊണ്ട് കുത്തി പൊട്ടിക്കുന്നത്, അവരായിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണേ. ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് വാലാട്ടി. റെഡി?
പ്ലീസ്. അടിപൊളി അടിപൊളി, പോട്ടെ പോട്ടെ. വെള്ള വെള്ള ആളെ കൊല്ലോ, വെള്ളക്കകത്തിരിക്കുന്നു. ഇത് ടീമിന് പറ്റും, ടൈമിംഗ് ഇല്ലാത്ത ഇറങ്ങണ്ടേ പിഞ്ചേട്ടാ. യെസ്, അടിപൊളി അടിപൊളി. അവശേഷിക്കുന്ന ഒരേ ഒരൊറ്റ ബലൂൺ മാത്രമേ മോശമാണ് കേട്ടോ ഉള്ളൂ. മനപൂർവ്വം തോറ്റു കൊടുത്തതാണ് അവന്. ടൈമിംഗ് ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കും ഉത്തരവാദി. എനിക്ക് മനപൂർവ്വം തോറ്റു കൊടുത്ത. ഹലോ മിസ്റ്റർ കാട്ടിയടങ്ങ്, ഇത് ഒരല്പമെങ്കിലും ടൈമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൊട്ടുമായിരുന്നു. മനസ്സിലായോ? പറഞ്ഞു പറഞ്ഞു ചേട്ടാ, ഒരെണ്ണം പോലും പൊട്ടിക്കരുത്. അബദ്ധത്തിന് ഒരെണ്ണം പൊട്ടിപ്പോയി. റിനി പറഞ്ഞു കഴിയുമ്പോ ഇതിൽ 1 point റിനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഗുഡ് ജോബ് റിനി. റിനിക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇല്ല, എന്റെ ടീമിനെ ജയിപ്പിക്കണ്ടേ? റിനി പഴയതൊക്കെ മറന്നു പോകുന്നു. എന്താ പഴയത്? ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായി. അതെന്താണെന്ന് അറിയണം, അതൊന്ന് വ്യക്തമാക്കണം. പഴയ സാധനമൊക്കെ ബലൂൺ പൊട്ടി, അത് കേട്ടിട്ട് ബലൂൺ വരെ പൊട്ടിപ്പോയി. എന്താ പഴയത്? പറഞ്ഞു കൊടുക്കടി. പറഞ്ഞു കൊടുക്കടി എന്ന് പറയുന്നത് ഒരു അധികാര ചവയുണ്ട്. ഒരു ഭരതൻ സാറിന്റെ സിനിമയിൽ ഭാര്യ സംസാരിക്കുന്ന പോലെ. അത് വിശ്വസിക്കാം, കാരണം ഇവന്റോട് ആരാണ് പോണത്? ഇവൻ എന്തോ കൊടുത്തു അവളുടെ ആങ്ങളമാരുടെ കാരണം ഇവൻ ശരിക്കു വാങ്ങി. അങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ. മോളെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നട്ടാ. ടീം പറ, ടീം ടീം പറ. എന്തായിരുന്നു അത്? ഉള്ളില് ഞാനൊന്നും തന്നിട്ടില്ല നിനക്ക്. പാട്ടിലെ കവിതകളോ? റിനി ഫ്ലോറി കയറി കഴിഞ്ഞാൽ എല്ലാം മറക്കും. ഫ്ലോറി എന്നീ ടീം തന്നെ പറയാം വ്യക്തമാക്കി. ജനലക്ഷങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. അവള് നാഗവള്ളിയാണ്. ശരിയാവില്ല, അതുകൊണ്ടാ സ്കിറ്റ് ചെയ്ത്. രണ്ടുപേരും കൂടെ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ്. അത് ക്യാമറയും ഡയറക്ടറെ കഴിച്ച് പോയാ. കാരണം അനക്ക ആരെ കാണിക്കാനാണ് ഇതൊക്കെ? റിനിയുടെ വീട്ടുകാർക്കൊക്കെ അറിയാം കാര്യങ്ങള്. ഇവന്റെ ശല്യം റിനിയുടെ വീട്ടുകാർക്ക് അറിയാന്ന് പറഞ്ഞു കൊടുക്കടി. എന്തിനാ ഒളിച്ചു വെച്ചിട്ട്? കല്യാണക്കാര്യം പറ. ഏത് കല്യാണം? എന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. ടീം വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. അല്ല, പൊതുവേ കല്യാണത്തിന് പോവാറില്ല. ഇവൻ പറയാ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഫസ്റ്റ് നൈറ്റിന് വേണമെങ്കിൽ വരാം. അമ്മ ഉദ്ദേശം എന്താ? എൻഗേജ്മെന്റ് ഉദ്ദേശിച്ചത്. 12 ക്യാമറയിൽ വെച്ച് പറഞ്ഞിട്ട് മോശമായി പോയിട്ടോ? മോശമായി പോയി, മോശമായി പോയി. ഇത് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ, ഞാൻ കോൾ എടുക്കാം. ഞാൻ നിനക്ക് ഒരു അമ്മ അമ്മ വേണ്ട. അനിയന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരാം. നിനക്ക് പറയാനുള്ള ഇപ്പൊ പറ. അപ്പൂപ്പനായിട്ടാണ് ഞാൻ ഓക്കെ. സംഭവിക്കൂല. അപ്പൂപ്പനായിട്ടാണ് നീ ഓക്കെയോ? അതാ ശരി, ഞാൻ കല്യാണ ചെറുക്കൻ, നീ അപ്പൂപ്പൻ. ഞാൻ ഒരു അനിയത്തിന്റെ സ്ഥാനത്ത് നിന്ന്. എന്റെ ചേട്ടന് ഒരു മഞ്ഞക്കാടേ ഉള്ളൂ, ചുവന്ന കാർഡിനുള്ളത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടും. എന്താ ഉദ്ദേശം? ഇവിടെ എന്താ ഫുട്ബോൾ മൈതാനിയോ? അല്ല, എനിക്കൊരു കാര്യം അറിയാണ്ട്. എനിക്ക് പ്രേമമുണ്ടോ ആരെങ്കിലും? അത് പറയല്ലേ അടി, പറയരുത്. നമ്മള് തമ്മിലുള്ള സംഭവം പറയല്ലേ. ഞാൻ അല്ലാതെ വേറെ ആരോട് പ്രേമം ഉണ്ടോ? അത് കലക്കിയാ നല്ല ചോദ്യാ. അവ ഉണ്ടോന്നോ സംശയം ഉണ്ടോ?
ഇത് വേറെന്തോ ആണ്. നീ ചെവിക്കായ ഉണ്ടോ നോക്കിയത്? ഒരു പ്രേമുണ്ട്. ആ കണ്ണില് ചോരയാ റിണി. അങ്ങനെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റെഡ് കണ്ണട വെച്ചാക്കണോണ്ട് അറിയാൻ പറ്റുന്നില്ല അത്. ഒരു കാര്യം ക്ലിയർ, ടീമിനോട് ഇഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് സ്റ്റാർ മാജിക്കാണോ മാരേജ് മുറിയാണോ? ഇത് എന്താണെന്നറിയോ, നമുക്കൊരു മാട്രിമോണി ബ്രാൻഡിങ് വന്നിട്ടുണ്ടല്ലോ, ആ ബ്രാൻഡിനോടുള്ള നീതി പുലർത്തിക്കൊണ്ടിരിക്കുക. മറന്ന ആവശ്യമില്ലാതെ പോലും പറഞ്ഞു കളയരുത്. ടീമിനോട് സഹോദര സ്നേഹമാണെന്നല്ലേ? അങ്ങനെ പറയരുത്. കാര്യം വെച്ചാല് പുറമേ ഭയങ്കര പരുക്കനാണെങ്കിലും ഉണ്ടോ ഇവന്റെ ഉള്ള് ഇത്ര വൃത്തി കേട്ട ചേച്ചി? എന്നാലും ഉള്ളിൽ ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷെ നിനക്കില്ലാത്തതുണ്ട്, നമുക്ക് ബ്രഷ് ശരിക്കും അത് പറയാറായിട്ടില്ല. ക്രഷ് ക്രഷ്. പക്ഷെ നിങ്ങക്ക് വേറെ കാര്യം അറിയോ? ടീമിന്റെ കല്യാണം ഉറപ്പിച്ച്. ആരാ പയ്യൻ? ഇനിയാ ഉറപ്പിക്കണില്ല. നിനക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ റിനിക്ക് എന്നോട് ഇഷ്ടം. റിനിക്ക്, റിനി മോൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കെട്ടാൻ തയ്യാറാണ്. നിന്റെ എന്തായാലും നടക്കില്ല, ആ താലി വെണ്ടി കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിനിക്ക് ഈ ഫ്ലോറിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അത് ക്രഷ് ആണോ അതോ സീരിയസ് റിലേഷൻ ആണോ? ചെറിയ സീരിയസ്. രാജോൻ ചേട്ടാ, രാജോൻ ചേട്ടൻ എങ്ങനെ? ഞാൻ പിടിച്ചിട്ട് വത്തേ. ഇവിടെ നിന്ന് വന്നിണ്ടോ? ഓക്കെ, എത്ര നാളായി ഏകദേശം ആ ഒരു ക്രഷ്? ചെലപ്പോ പുള്ളിക്കറിയോ പിന്നെ. ആഹാ, ശരി, എനിക്കറിയാൻ പാടില്ല. എന്നാ ശരി, ആരാന്ന് കാണിക്കൂ. ഇത് എറിഞ്ഞെടുത്തല്ല ഇത് കൊണ്ടത്, ചത്തെടുത്തല്ല വിളി കേട്ടത്. അയ്യോ, അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇത്. അല്ല, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുക്കുകയാണ് കേട്ടാ. കല്യാണത്തിന് ബിരിയാണി മൂന്ന് കൂട്ടം പായസം അവള് പിണങ്ങി ഇരിക്കുന്നത്. ഹലോ, നിങ്ങളെ ബാസ്റ്റിനെ ഒന്ന് മൈൻഡ് ചെയ്യട്ടോ പ്ലീസ്. അവന്റെ ചെവിയിൽ പ്ലാസ് അടിച്ചാണ് ചോര. ഇതിൽ പറഞ്ഞു പറഞ്ഞു എത്ര നാളായി? ആറു വർഷം കൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് ആ കൊച്ചു പറഞ്ഞു. ഞങ്ങൾ പറയട്ടെ, അതായത് റിനിയുടെ മനസ്സിൽ ഇത് ഒരുപാട് നാളായിട്ടുണ്ട്. വേട്ടമ്പിള്ളിയൊക്കെ കണ്ടും കാണുമ്പോഴൊക്കെ ഉണ്ട്, അപ്പൊട്ടുണ്ട്. പക്ഷെ എങ്ങനെ പുറത്തു പറയും? അതിന്റെ ഒരു ശാഖത്തിണ്ടായിരുന്നു പ്രശ്നം. പിന്നെന്തിനാ നീ കോമ്പയും കാമ്പയും എന്നൊക്കെ പറഞ്ഞു വന്ന? മോഹഭംഗ മനസ്സിലെ ശാവപങ്കില നടകളിൽ തൊഴുതു നിന്ന് പ്രദോഷമായി അകലുമാത്മ മനോഹരി നീ എൻ്റെ പ്രാണനിൽ
എന്ത് വന്നാലും കരയരുത്, എന്ത് വന്നാലും കരയരുത്, ഉപ്പ് താടിയിൽ വന്നാൽ കളറളകും. ഞാൻ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ഉപ്പ് രസം വന്ന ആ വധം മാത്രം ജയിലും. നമ്മളെ വിഷമമുള്ള മനസ്സ് ചോദിക്കണം, ശരിക്കും നല്ല ഇഷ്ടമാണോ? ഒരു അകമാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നിങ്ങക്ക് ഇത് തമാശ, അവന്റെ പെരുമ്പറ കൊട്ടുന്നുണ്ട് അവനോട്. അവന് വേണ്ടി ഞാൻ മാറാൻ തയ്യാറാണ്. രണ്ടു മൂന്ന് കൊല്ലമായിട്ട് എല്ലാരും ഇങ്ങനെ പറയണേ, പുറത്തു പോയാ പറയും, നിങ്ങൾ ഇവിടെ വന്നാ പറയും, അമ്മച്ചി ചോദിക്കണം അവളെ എന്താണ് കൊണ്ടുവന്നേന്ന്. അമ്മച്ചി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉപദേശിക്കാൻ അവനെ കെട്ടരുത് കേട്ടോ. കാര്യത്തിൽ ഞാൻ അവന്റെ പിറന്നു നിൽക്കും കേട്ടോ. നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മാറാം, കാരണം എനിക്ക് തേപ്പ് കെട്ടി ശീലമുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോ ഒരു സാധ്യത ഇല്ലേ? ഇനിയിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അവിടെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തി, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ അവിടെ വന്ന് നിൽപ്പുണ്ട്. അടുത്ത ഇല ഇട്ടിട്ട് ചോറില്ലാന്ന് പറയരുത്. നാരങ്ങയുള്ള മോഹിച്ചിരുന്ന എനിക്ക് ബിരിയാണി ഇട്ടിരിക്കുകയാണ്, അതിനെ ഇല്ലാതാക്കി എന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് കൊണ്ടുപോകരുത്. പുള്ളിക്ക് ആരെങ്കിലും കിട്ടിയാ മതി. എന്റെ കാടിക്കളത്തിൽ കിടക്കുന്ന സാധനം പോലും ഇപ്പൊ എതിരായിട്ട് നിൽക്കുക. അല്ല, അവന് വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ മാറാം. ലുക്കിലൊക്കെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. റിനി, ഇവിടെ ഒരു കരിക്ക് ഇരിക്കുമ്പോ നീ ഒരു കൊട്ടത്തേങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ആലോചിച്ചിട്ട് ചെയ്യണം. ജപ്പാൻ കൂർക്കെ റിനിക്ക് എന്താ പറയുന്നത്? റിനി പറയട്ടെ, റിനി പറയട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് ചെസ് കളിയല്ല. അതിലല്ലല്ലോ അങ്ങനെ നമുക്കൊരു ആലോചിച്ചല്ലേ പറഞ്ഞത്? അപ്പൊ ഞാന് അത് ഇവിടുന്ന് ഒഴിവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇനി ഇതിൽ തേയാനില്ല 6 വർഷം കൊണ്ട്, കേട്ടാ. ഞാൻ അടുത്ത ഗെയിം ആകുമ്പോഴത്തേനും പറയാം ഉത്തരം. പറയാ, ഗെയിമിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്ത എപ്പിസോഡില് വിളിച്ചില്ലേ എന്തീ? ഈ ഗെയിമിന് അവക്കൊന്ന് വിജയിക്കണായിരുന്നു. ആർക്ക്? ഇവനോട് പറഞ്ഞ കണ്ണെടുക്ക കാണിച്ചു, അവൻ പറഞ്ഞു ഞാൻ ചത്താലും ജയിക്കില്ല. ലക്ഷ്മി, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അത് ക്യാമറയിൽ കണ്ട ടെലികാസ്റ്റിംഗ് പറയും. ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചില്ല, കാരണം എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ എന്നെ പിടിച്ച് എന്റെ കൈ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അത് തീരുമാനിക്കാം പിന്നെ ആവട്ടെ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പ് കുറവുണ്ട്. ശരി, എന്തായാലും അവരൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് താല്പര്യമില്ല. എന്റെ മുട്ട കൂടോത്ര. കാര്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, 3 വർഷമായിട്ട് കൊണ്ടു നടക്കണേന്ന്. മനസ്സിൽ മാത്രമല്ല, പൊതുവേ ആണുങ്ങ പെണ്ണുങ്ങളെ ചതിക്കണത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? ഞാനിപ്പോ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ടീം ഇട്ടിട്ട് പോവുമെന്ന്. ഇട്ടിട്ട് പോവും, അതുകൊണ്ട് പോവേണ്ട, ബൈ. ലൈഫ് നാടകം കളിക്കാനുള്ളതല്ല. അടുത്ത തങ്കചേരനാണ്ട എനിക്ക് കിട്ടിയപ്പോ. എനിക്ക് എപ്പോഴാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? തങ്കച്ചന അത് വിഷയമല്ല. ആകെപ്പാടെ 25,000 കൂടെ ഉണ്ട്, അത് റിന്നി കൂടെ കൊണ്ടുപോട്ട്. ഈ മാസം ചേട്ടൻ പെൻഷൻ വരാനുണ്ട്, അതും കൂടെ എടുത്തോ. സംഗതി പൊളിഞ്ഞു, ഇനി നിന്റെ വാല തന്നെ തൂങ്ങിയവൻ നടക്കും. ബാക്കി കാലം ഇന്ന് മുതൽ ആ മനുഷ്യ എന്റെ ശത്രുവാണ്. യുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ 1 പോയിന്റ് കിട്ടിയിട്ടുള്ളത് തങ്കുവിന്റെ ടീമിനാണ്. എന്നാൽ ഇനി സെക്കൻഡ് റൗണ്ടിൽ, അതായത് നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ കീരിം ബാമ്പായിട്ടുള്ള അവർ ഇതാ ഒന്നിക്കുന്നു. അതും ഗെയിമിലൂടെ. യെസ്, വാലട്ടി സെക്കൻഡ് റൗണ്ടിലെ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു. വിദുരയിൽ നിന്നും തങ്കച്ചൻ, ആര്യനാട് നിന്നും മനുമോളാനക്കുട്ടി. വാലട്ടിന്നുള്ള ഗെയിമിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ മുഖത്തിനൊട്ടും തെളിച്ചില്ലാണ്ട് ഒരാൾ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഗെയിം കളിക്കാനായിട്ട്. റെഡി? അതെ അതെ, ഷിവാങ്ഷി ചൈനാക്കൻ. പിന്നെ എന്റെ അടുത്തും ചോദിക്കരുത്, വിജയം മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. ഏതെങ്കിലും പറഞ്ഞു ഞാൻ ഈ ബലൂണിന് പകരം അവിടെ നിന്ന് വലിച്ചെടുത്ത് ഇതിൽ കയറ്റി പൊട്ടിക്കും. അത്ര ദേഷ്യത്തിൽ ഞാൻ നിൽക്കട്ടെ. എല്ലാം എന്റെ റിനി മോൾക്ക് വേണ്ടിയാണ്. മോൾ അങ്ങ് ഏറ്റത്തിരിക്കരുത്, നടക്കിരിക്കണം. ഇനി എവിടെ ഇരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഷോ എടുത്ത് ഡയറക്ട് ചെയ്യാൻ പോകണോ? ഉളങ്ങൊന്ന് തങ്കു ഒന്ന് ജയിച്ച് കാണിക്കും. ശരി, അഥവാ തോറ്റാൽ
തങ്കച്ചേട്ടൻ തോറ്റു കഴിഞ്ഞാല് എനിക്ക് ചാട്ട അടിക്കണം തങ്കച്ചേട്ടന്. നീ തോറ്റ ഞാൻ എന്ത് ചെയ്യണം? പിച്ചിക്കോ പിച്ചിക്കോ പിന്നെ പിച്ചിക്കോ മുതുക്കിയ 46 വയസ്സുണ്ട് ഞാൻ മുതുക്കിയ പിച്ചിക്കോളെ. തങ്കു മാറ്റൂരയ്ക്കോ ഇത് തങ്കു ഇത് അടിമേടിച്ച് തരുന്നു. നീ ഇത് എവിടെ തൊഴിക്കണേ? എന്തിനാ കാണിക്കണേ നീ? ഏ കിലുക്കൻ ദേവതി, പതുക്കെ പതുക്കെ തട്ടിയാ മതി, തൊഴിച്ച് മറ്റേ തെറുപ്പിക്കണ്ട. ഏതെങ്കിലും തങ്കു ഒരു സ്പെഷ്യൽ എനർജിയാണത് കേട്ടോ. തങ്കു ഒരു രക്ഷയില്ല കേട്ടോ. അല്ല 13 ക്യാമറ ഇവരുടെ ചാലഞ്ച് കേൾക്കുകയും ചെയ്തു. അതെ അതാണ് അതാണ്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിഞ്ഞൂടാ. എനിക്ക് അവള് കുട്ടിത്തം കാണിച്ചാ അല്ലെങ്കിൽ ജയിച്ചനെ അവർ കുട്ടിത്തം അതിനകത്ത് വന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. ഗെയിം കളിക്കുമ്പോ തോൽവി ജയൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. വേറൊന്നും ചെയ്യണ്ട, എന്റെ മുമ്പ് ഒരു 5 മതി. ഇല്ല ഇല്ല അങ്ങനെയല്ലേ, ഞാൻ തീരുമാനിക്കും. ഇത് എങ്ങോട്ട് തിരിഞ്ഞെന്ന് ഏത്തോണ്ട് ഞാൻ തീരുമാനിക്കും. ക്യാമറ അവിടെ വെച്ചേക്കും, ചുമ്മാല്ല എന്റെ മുഖത്തല്ലേ ക്യാമറ വെച്ചേക്കുന്ന. ഇനി സ്റ്റാർട്ട് ചെയ്തോ. 1 മോളെ നല്ല രീതി താഴ്ന്ന മോളെ. ഏത്തോ എന്ന് പറയുമ്പോ ഞാൻ എണ്ണും, അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ ഇതെങ്ങനെ? 1 ഓക്കെ മതി, അത് മതി, അത് മതി, അത് മതി. അല്ല അന്ത കോമഡി ഇന്ത് എടുക്കില്ല മുന്നോട്ട്. 1 ഞാൻ എണ്ണില്ല, എണ്ണില്ല. ഞാനാ എണ്ണയുണ്ട്, നിന്റെ അടുത്ത് പറഞ്ഞ ഇപ്പൊ ചാടിക്കറി ഏത്തോടെ. എടാ തങ്കച്ചാ, ഇല്ല ഇല്ല ഇല്ല. 2 2 എത്രയാന്ന് ചോദിക്കാൻ പോയതാ അടി. അനിയോട്ടാ ഇത് എന്നെ ഉപദ്രവിക്കുന്ന അനിയോട്ടോ. അയ്യോ പാവാ കുഞ്ഞവരൊന്നും ചെയ്യല്ലേ. 2 3 4 അഞ്ചാത്തായില്ല. അഞ്ചാത്തത് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് ചോദിച്ചിട്ട് അഞ്ചാത്ത എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തൊക്കെ ഉണ്ട് കേട്ടാ വിശേഷം? ആട്ട സിനിമയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളാണ് അറിയുന്നത്. അപ്പൊ സമയമില്ല, തന്നെ ഞാൻ പോയി കാണുന്നതായിരിക്കും. 4 4 4 4 4 3 4 നാല് എവിടെ കൊണ്ടുവയ്ക്കും? അത് ഞാൻ വീട്ടിൽ കൊണ്ടുവയ്ക്കും. പറ്റാത്ത ഞാൻ ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുവയ്ക്കും, ലോക്കറിൽ കൊണ്ടുവയ്ക്കും. 4 90 4 95 5 ഓക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത് ദേവി. പിന്നെയും പിന്നെയും നിങ്ങള് ബിൻചാട്ടി ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാ. എന്താ പറയാനുള്ള? അഹങ്കാരി പെൺകുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. മൈൻഡ് ചെയ്യരുത്. ശരി, അങ്ങനെ ഗെയിം കളിച്ച് കാണിച്ചു കൊടുക്കാം. അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ആണ്. Down, please. 3 2 1 Very good. Let's go. Let's go. Come on, come on. Adivali, adivali. Yes, yes. Yes, yes. Come on, guys. Oh, equal, equal. Yo! Oh, one more! Yeah, yeah.
വർഷത്തെ കോൺഫിഡൻസാ കൂടോത്രം പലിക്കും. അപ്പോ എന്തായാലും ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴും ജയിച്ചിട്ടുള്ളത് തങ്കുവിന്റെ ടീമാണ്. ഗുഡ് ജോബ് ശ്രീവിദ്യ. ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. അതിനിടയിൽ ടീം ഐഷ കൂടെ എന്താ ഫോണിൽ ചെയ്തോണ്ടിരിക്കണേ? ചേച്ചി ഫോണില് എന്താ ചേച്ചി നോക്ക്, ചേച്ചി സങ്കടം വരുന്ന. ആരാണ്? ഇതാണ് വാൾപേപ്പർ. ഭയങ്കര ചിരി. എന്നെ ചതിച്ചേ, എന്റെ അടുത്ത് പല വാക്കുകളും പറഞ്ഞിരിക്കുന്നു. ചതിച്ചേ. ടീമും കൂടെ ഫോട്ടോ ആണോ? റിനീം ടീമും ചിരിച്ച് കളിച്ച് അഭിപ്രായത്തിന് വ്യത്യാസം വന്നാൽ എനിക്ക് താല്പര്യമില്ല. ഈ വിഷമം മാറ്റാൻ വേണ്ടിട്ട് രണ്ട് പടക്കുതിരകൾ വരട്ടെ ലാസ്റ്റ് റൗണ്ട് ഗെയിം കളിക്കാനായിട്ട്. ഈ ടീമിൽ നിന്നും വൈഷ്മേക ഫോൺ എടുത്തു ഞാനാണ്. ഈ ടീമിൽ നിന്നും ഡയാനാ. ഒരു സാധനം ഐശു തീർന്നു. എന്റെ കൊച്ചിനെ നിലം തുടിയിച്ചില്ലല്ലോ. ഒന്ന് ചിന്തിക്കാൻ സമയം തന്നെ മോള കലക്കി. നീ പോണ അമ്പലം എവിടെയാ? ഞാനും വരാം അവിടെ. ശരി, അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഈ റൗണ്ടിൽ ഐഷു ആണ്. ആൻഡ് ടോൾ ടോട്ടൽ ഗെയിം കഴിയുമ്പോ ജയിച്ചിട്ടുള്ളത് തങ്കു ആൻഡ് ടീം. ചളിപ്പ് ചളിപ്പില്ല, ചളിപ്പ് ഇത്ര തോറ്റത് അതിനാ ചളിപ്പില്ല. എനിക്ക് തോന്നണേ. അപ്പൊ എന്തായാലും ജയിച്ച ടീം എന്ന് പറയുന്നത് ഒരു സംശയമാണ് നമ്മൾ പറയുന്നത്. അപ്പോ എന്താണ് ഇതിലുള്ള ടാസ്ക് എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. അപ്പോ ഞാൻ ഏറ്റവും ആദ്യം എല്ലാം കാണിച്ചു തരാൻ വേണ്ടി പോവാ. റെഡി? 1 2 3. ഇനി ഇതിൽ നിന്ന് ഒരു ടാസ്ക് തങ്കു കൈ കൊണ്ട് തൊടണം. ആയിക്കോട്ടെ. ഓ, സിമ്പിൾ ടാസ്ക്. ഇതില് അനുവിന്റെ ചെവിയിൽ അട്ട വെക്കാനുള്ള ഒരു സാധനമാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഇതാണോ? പക്ഷെ ഇതാണോ? അതോ ഇതാണോ? അതാണ് എന്റെ സംശയം. അതെടുക്കുമ്പോ പിന്നെ ഇതെടുത്തിട്ട് പിന്നെ അതെടുക്കാൻ വരുമ്പോ പിന്നെ ഇതെടുക്കാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉറപ്പിച്ചോ? പക്ഷെ ഇതൊന്നും അല്ല ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതെടുക്കാം. ഇതെടുത്ത് ഉറപ്പാണ്? അപ്പൊരേ അത് പാടാണല്ലേ. ഒരു കാര്യം മോളെ, നമുക്കിതായാലോ ആയാലോ ഇത് നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്യാം. അല്ല, ഇത് അങ്ങ് ഫിക്സ് ചെയ്യാം. കാരണം ഇത് തോർത്തുമുണ്ട് മുറുക്കി 500 രൂപ ഇട്ട് ഞാൻ കച്ചവടം ചെയ്ത് നോക്കുന്നു. ചേട്ടാ അത് നോക്കി കഴിയുമ്പോ ചേട്ടൻ പറ ഇത് വേണ്ട, അത് മതിയായിരുന്നു. അല്ല, ഇത് വേണം, ഇത് വേണം, ഇത് മതി, ഇത് മതി, ഇത് മതി. അപ്പോ ഇവരെ സെലക്ട് ചെയ്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ തങ്കു ഏറ്റവും ആദ്യം ഒന്ന് വന്ന് നോക്കിട്ട് പോകും. സന്തോഷം കൊണ്ട് നിർവൃത്തി അണയും. ചേട്ടനെ കാണാനില്ലല്ലേ? എന്റെ ദൈവം, എത്ര കടിച്ച് പാട്ട് പാടുക. കൂടത്തുള്ളേ, കൂടത്തുള്ളേ. അപ്പോ ഈ ഒരു ബോക്സിലേക്ക്
തങ്കുന്റെ കൈ ഇങ്ങനെ പോവാൻ പോയപ്പോ തന്നെ അനു പറഞ്ഞു, അയ്യോ ചേട്ടാ സെലക്ട് ചെയ്യേണ്ട, ഭയങ്കര ഈസി ടാസ്ക് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് സന്തോഷമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പറയോ? ഏറെ കേസുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരാൾക്ക് സന്തോഷം, മുളക് അടിച്ചാൽ ഒരു പാട്ട് പാടാലോ. ശരി, ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മള് കുറച്ച് കാന്താരി മുളക്, അതാണല്ലോ എരിവ് കുറവ്. അപ്പൊ കാന്താരി മുളക് നമ്മള് കുറച്ച് തരും. പറയട്ടെ, ഈ കാന്താരി മുളക് നമ്മള് കടിച്ച് ഇറക്കി ചവച്ച് ഇറക്കിയതിന് ശേഷം ഇത്തിരി ചൂടുവെള്ളം, ആ ചൂടുവെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട അടിപൊളിയാവും. എന്നിട്ട് നമ്മള് പാട്ട് കൊടുക്കും, ആ പാട്ട് നിങ്ങൾ പാടണം. എന്താ പരാതിപ്പെട്ടിക്ക്, എന്താ പ്രശ്നം? അവർക്ക് കഴിഞ്ഞ എപ്പിസോഡ് തോറ്റപ്പോഴേ മൈപ്പിയിലൊക്കെ വെച്ച് നമ്മൾ സൂചിപ്പിച്ചു. അല്ല, വേറൊരു കാര്യമുണ്ട്, അന്നേരം ഈ മുളക് അവിടെ ഉണ്ട്. നിങ്ങളുടെ ടീം മെമ്പർ തന്നെയല്ലേ സെലക്ട് ചെയ്തേ നിങ്ങൾ? പറഞ്ഞിട്ട് ശരി, ഇവർക്കുള്ള ടാസ്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, റെഡി? ചൂടുവെള്ളം സെറ്റ് ആണ്. ഇപ്പൊ പറിച്ചെടുത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള കാന്താരി മുളക്, ഫ്രഷ് കാന്താരി കണ്ടോ. ഇന്നലെ മഴ പെയ്തിട്ടുള്ള കാരണം ആ വെള്ളവും കൂടി ഉണ്ട് അതിന്. ഇത് അനു, ഈ എന്തൊക്കെയായിരുന്നു ഗെയിം കളിക്കുമ്പോ പാടി? ശരി, അപ്പൊ എന്തായാലും റെഡി ആണല്ലോ. ആദ്യം ഞാനോട് ചെയ്യാം. ആദ്യം കാന്താരി കടിക്കാൻ വരുന്നത് ആ ടീമിലെ കാന്താരി അനുവിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോൾ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ശരി അനു, നമ്മളൊരു ഗെയിം ഷോ അല്ലേ, അതെങ്ങനെ പറയുമ്പോ നമ്മൾ തളരരുത്, കോൺഫിഡന്റ് ആയിട്ട് മുന്നേറുക. നല്ലതാണ്. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും, ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. ചെറിയ വയറിനൊരു അസ്ഥിതയുണ്ടേ. കാന്താരി ഈസ് വെരി ബെസ്റ്റ്. കാന്താരി കഴിക്കുക, ചൂടുവെള്ളം കുടിക്കുക, അവിടെ ഒരു മ്യൂസിക് ഇടും, ആ മ്യൂസിക്കിന്റെ മാച്ച് വിഴുങ്ങണോ? എല്ലാം ചേട്ടാ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരുമല്ലോ. മോളെ തന്നെ ചെയ്താൽ മതി, മോളെ ഇത് അങ്ങനെ കാണിച്ചു കൊടുത്തോ. കമ്പനിയുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി? വെരി ഗുഡ്. ഒരു മധുര കിനാവിൻ ലഹരി, ഒരു മധുര കിനാവിൻ. തേനൊക്കെ ഒഴിവുണ്ടല്ല. ഒന്നാ ഒമ്പതാ തരാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ, ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ നിന്നു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാണെന്ന് നീ. ഈ പാട്ടിൽ ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ, ഇങ്ങനൊരു സംഭവം ഇല്ല ഈ പാട്ടില്. തേൻവണ്ടു ഞാൻ ഒരു മധുര കിനാവിൻ ലഹരി. അതിന് ഞാൻ ഉള്ള കാര്യം പറയല്ല, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ അവള് കടിച്ചേക്കുന്ന ആ കാന്താരിയിൽ ഈ പറയുന്നത് അത്ര എരിയില്ല. ഇല്ല, കാന്താരിയെ കുറിച്ച് നമ്മൾ സംസാരിക്കരുതേ, നമ്മൾ സംസാരിക്കരുതേ. എരിയില്ലാത്തൊരു കാന്താരി എടുത്ത് നിന്നിട്ട് അഭിനയിക്കരുതേ. അതൊന്നുമല്ല കാന്താരി, ഇതാണ് കാന്താരി. എരിവില്ല, സാറൊന്ന് കഴിച്ചു കാണിച്ച. സാർ എന്തിനാ കഴിക്കുന്നത്? സാറാ ജയിച്ച, സാർ പറഞ്ഞു കാണിച്ച, സാർ കാണിച്ച, ആ കളി ജയിച്ച, സാർ കാണിച്ച. സാർ ഇത് കടിച്ചു ചവച്ച, സാർ ഇത്, സാർ ഉദ്ദേശിക്കണ വേറെയാ. ഇതിനും മാത്രം സാറേ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ജയിച്ചിരിക്കുന്നു ഞാൻ. രണ്ട് നിങ്ങളെ കൊണ്ട് ജയിക്കുക, അതാണ് എന്റെ ഡ്യൂട്ടി. തങ്കു, ഒരു കാന്താരി കഴിച്ചാൽ അനു ഇനിയും രണ്ട് കാന്താരി കഴിക്കാന്ന്. രണ്ട്, അതിൽ കുറച്ചുള്ള അത്രയാകും. എന്നെ കഴിപ്പിക്കുന്ന എന്തിനാ? എരിയില്ല.
പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യും, അത് മതി മോളെ. ഇനിയിപ്പൊ തങ്ങച്ചൻ കഴിച്ച് മോള് രണ്ടെണ്ണം കഴിച്ച് കുഴപ്പമാവും. ഈ നാടകത്തിന്റെ പേര് മ്ലേച്ഛം. എരിയില്ലാത്ത കാന്താരി എടുത്ത് മേഡം എടി, നീ മലരേന്ന് വിളിച്ച് ക്ഷമിച്ചു ഞങ്ങള്. പിന്നെ നീ സാറേ സാറേന്ന് വിളിച്ചോണ്ടിരിക്കണേലും പ്രശ്നം ഉണ്ടാവില്ല. അളിയ ഫാക്ടിന് നല്ലതാണ് അളിയ. ചൂടുവെള്ളം കുടിക്കണം. ആദ്യം ചൂടുവെള്ളം കുടിക്കുന്നവർക്ക് ആദ്യം പാടാം. മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു. മധുരം ജീവാമൃത ബിന്ദു കണ്ട സ്വന്തം പാട്ടില്ലാത്ത പാട്ടുകളിപ്പോ വിഷമം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. നീ മധു പകരൂ, നീ മധു പകരൂ, മധു ചൊരിയൂ. അധികാരം പോലെ ആജ്ഞാപിക്കനടി. അനുരാഗ പല്ലവി നീല നിലാവളിയെ. ഇത്ര മധുരിക്കുമോ, ഇത്ര മധുരിക്കുമോ, എന്തുവരുവ് ഇത്ര മധുര കുളിരിക്കുമോ, ഇതുവരെ ഇത്ര മധുരിക്കുമോ കാതാരി, ഇത്ര കുളിരിക്കും ഒരു മധുരക്കിനാവിൻ ലഹരി നിന്നൊരു കുടമുല്ല പൂവിനു. ആയിരം രണ്ടായിരം കുറി വരച്ചാലും കുരിശു വരച്ചാലും കൊമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമെന്ന് 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 ദൈവത്തിനെ വരെ കണ്ടു കാന്താരി അടിച്ചിട്ട്. ആ തീർച്ചയായിട്ടും തങ്കച്ചൻ ചേട്ടനെ വിട്ട് നൽകാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല, സന്തോഷമുള്ളു. 25 മുളകും കൂട്ടി കഞ്ഞി കുടിക്കണം എന്റെ അടുത്ത മത്സരം കൊണ്ട് തന്നെ. അതും കാന്താരി കഞ്ഞി. ഇതിന്റെ ഇതിന്റെ ടേസ്റ്റ് ചിക്കൻ കറിക്കും ഇല്ല. ഇതിന്റെ ടേസ്റ്റ് അത് ലാസ്റ്റ് ലാസ്റ്റ് അത് ഞങ്ങള് കുടിമാരങ്ങനെ ഫസ്റ്റ് ആദ്യം. എരിവ് ഉള്ളിലൊതുക്കി മൂത്രം ഒഴിക്കരുത്. അല്ല മുഖം ഇങ്ങനെ ആയതുകൊണ്ട് ഏതാണെന്നും പിടുത്തം കിട്ടണമല്ലോ. റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. മധുരം ജീവാമൃതം. നീ ഇതിന് അനുഭവിച്ചില്ലെങ്കിൽ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക ചേട്ടാ, സുഖം തന്നെ ചേട്ടാ. ഒരരക്കിലോ പഞ്ചസാര റെഡിയാക്കി വെച്ചോ. ചേതോ വികാരമേ വീണ്ടുമെന് മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ തപലൊന്നും വേണ്ടെന്ന് ഏകാന്തയാമ വീജിയിൽ മധുരം മധുരം പോയി.
ഏറ്റവും രസമായിട്ട് പെർഫോം ചെയ്ത് തങ്കു തന്നെയായിരുന്നു. നന്നായിട്ട് പാടുകയും ചെയ്തു, ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഗുഡ് ജോബ്. ഓക്കെ, കണ്ടാ പണിഷ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യണം ഞങ്ങളാ മിടുക്കന്മാര്, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെയ്തില്ല, ലക്ഷ്മി പെർഫോം ചെയ്തു എന്നുള്ളൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. നന്നായി പെർഫോം ചെയ്ത് ചുമ്മാ അഭിനയിക്കണം, എരിവൊന്നുമില്ല. നമുക്കൊക്കെ എന്ത് കാന്താരി അവനോട് അവൻ ഓർമ്മ കൊടുക്കണം. ആവശ്യപ്പെട്ട അല്ല, ഗസ്റ്റ് പറഞ്ഞാ ചെയ്യണം. പുറകെ അത് എരിവ് പോലുള്ള ഞാൻ ജസ്റ്റ് കടിക്കാം, പക്ഷെ ജസ്റ്റ് കടിക്കുന്നതിന് മുമ്പ് ഗസ്റ്റ് കടിക്കട്ടെ പറഞ്ഞു. ചെയ്യാൻ പാടില്ല, ഞാനൊരു ഗസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ അല്ലേ. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ, അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സെയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സിർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്. ടാറ്റാ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.